ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഡാഫഡൽസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടലിക്കം. പേര് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത് ഐറ്റം എന്ന്. പക്ഷേ എല്ലാവർക്കും പരിചയമുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ പിടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, പിടി കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഇതൊരു ശർക്കരയും തേങ്ങയും കൂട്ടിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് 1/2 കപ്പോളം അരിപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാനൊന്ന് സ്പൂണിൽ വെച്ച് ഒന്ന് നന്നായി ഫസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെയും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരിപ്പ് പോലെ അങ്ങനെയാണ് നമുക്കിത് കുഴച്ചെടുക്കുന്നത്. അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. എന്താ ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കണം. ഇതാ ഈ ഒരു സൈസിലുള്ള ഉരുളകളാണ് ഉരുട്ടിയെടുക്കേണ്ടത്. വലുതാകാൻ പാടില്ല. ഈ ഒരു സൈസിലാണെങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ ഞാൻ എല്ലാം ഇതിന് മാവും ഉരുളകളാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സ്റ്റീമർ എടുത്ത് ഫസ്റ്റ് ഈ ഉരുളകളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മിക്സ്, അതായത് ജാഗ്രതയും തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്. പിന്നെ അത് ഈ കണ്ടോ, ഈ പീസിലുള്ള ഇത്രയ്ക്കുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ട് ഫസ്റ്റ് ഈ ശർക്കര ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ശർക്കരയൊക്കെ നന്നായി ഉരുകിക്കഴിഞ്ഞു. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക പൗഡർ ഇല്ലേ, അതും കൂടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണോളം ഏലക്ക പൗഡറും ചേർത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉരുളകളില്ലേ, അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉരുളകൾ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശേരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ഉരുളകൾ ചേർത്ത് കൊടുക്കാം, അത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാ ഉരുളകളിലോട്ടും ഈ നമ്മുടെ ശർക്കരയും തേങ്ങയുടെയും മിക്സ് ഇല്ലേ, അത് എല്ലാ ഉരുളകളിലോട്ടും എത്തണം. ഇങ്ങനെ എല്ലാ ഉരുളകളും ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനോട്ട് മുഴുവനായിട്ടും ഈ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് ഇതിലോട്ട് പിടിക്കുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്. എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു.